പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെപ്പറ്റി ഒരുപാട് ഉപമകളുണ്ട്. അത് ഓരോ ഉപമയും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഓരോ പ്രത്യേക വശം എടുത്ത് കാണിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 13-ാം അധ്യായം 44 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ മൂന്ന് ഉപമകളെ ഒരുമിച്ച് കാണിച്ചിരിക്കുകയാണ്. ഒരു നിധിയെപ്പറ്റി പറയും, രത്നത്തെപ്പറ്റി പറയും, അവസാനം കടലിലിരുന്ന ഒരു വലയെപ്പറ്റി പറയും. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം, എന്തുകൊണ്ടിതും എല്ലാം കൂടി ഒന്നിച്ചാക്കി എന്നൊക്കെ നോക്കിയാൽ അതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. കർത്താവിന് ദൈവരാജ്യം എന്നുള്ളത് മനുഷ്യരെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമുദ്രമെന്നോ ഒരു എൻറ്റിറ്റി എന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. എല്ലാവരും അതിൽ ഉൾക്കൊള്ളണം, ആരെയും ഒഴിവാക്കാൻ പാടില്ല. അങ്ങനെ ഒഴിവാക്കാൻ പാടില്ലാത്ത വലിയൊരു ഗ്രന്ഥ ഒരു ഇതാണ് സംഭവമാണെങ്കിലും അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ചില നിബന്ധനകൾ കർത്താവ് വയ്ക്കുകയാണ്. ആ നിബന്ധനകളാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ മൂന്ന് ഉപമകളുടെ പ്രധാനമായ ലക്ഷ്യം. ആദ്യം പറയും, സ്വർഗരാജ്യം ഒരു വലിയ നിധിയാണ്, വയലിൽ ഒളിച്ചു വെച്ച നിധിയാണ്. രണ്ടാമത് പറയും, അത് ഒരു വലിയ രത്നമാണ്. ഈ നിധിയെയും രത്നത്തെയും പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഇത് കണ്ടെത്തുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നു, അവൻ അതിനെ ഒളിച്ചു വയ്ക്കും, എന്നിട്ട് പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് പണമാക്കി, ഇനി ഒന്നും തനിക്ക് ബാക്കിയില്ല, അതെല്ലാം കൂടി കൊടുത്ത് ഈ വയൽ വാങ്ങും, അങ്ങനെ ആ നിധിയും രത്നവും സ്വന്തമാക്കും. ഒരു വലിയ സത്യം അതിലൊളിഞ്ഞു കിടപ്പുണ്ട്. കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്തതിൻ്റെ പിന്നാലെ വരട്ടെ. വീണ്ടും അവിടുന്ന് പറയുന്നുണ്ട്, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്കതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പോൾ ലോകത്തിൽ നിനക്ക് പലതും സ്വന്തമായിട്ടുണ്ടാകാം, അതെല്ലാം വിറ്റ് പെറുക്കി നീ ഈ വലിയ നിധിയാകുന്ന ഈ സ്വർഗരാജ്യത്തെ ദൈവരാജ്യത്തെ സ്വന്തമാക്കാൻ നീ പരിശ്രമിക്കുക. ഗ്രീക്ക് പുരാണങ്ങളിൽ ഒരു കഥയുണ്ട്, ആ കഥ ഒരുപക്ഷേ ഇത് വിശദീകരിക്കാൻ എളുപ്പമായിരിക്കും. ഗ്രീക്ക് പുരാണങ്ങളിൽ അവർക്കെല്ലാം ദേവന്മാരും ദേവികളുമാണ്, സൂര്യൻ ദേവനാണ്, ചന്ദ്രൻ ദേവനാണ്, അങ്ങനെയാണ്. സൂര്യദേവനെ പ്രണയിക്കുന്ന ഒരു ദേവി ക്രേറ്റോ ദേവിയാണ്. ആ ക്രേറ്റോ ദേവി സൂര്യന് വല്ലാത്ത സ്നേഹം, അവളുടെ താമസം കടലിലാണ്. രാവിലെ ക്രേറ്റോ ദേവി കടലിൽ നിന്ന് പൊന്തി വരും, സൂര്യനെ നോക്കിക്കൊണ്ടിരിക്കും. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നതനുസരിച്ച് അവൾ തലതിരിഞ്ഞ് തിരിഞ്ഞ് തിരിഞ്ഞ് അവസാനം സന്ധ്യയാകുമ്പോഴേക്കും അവൾ മുഴുവനായി ആ സൂര്യനെ നോക്കി പടിഞ്ഞാട്ട് നോക്കിയിരിക്കും. ഇത് കഴിഞ്ഞ് അവൾ താഴോട്ട് സമുദ്രത്തിലേക്ക് താഴ്ന്നു പോകും, പിറ്റേ ദിവസം വീണ്ടും വരും. അങ്ങനെ നാളുകൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവളുടെ പ്രണയം മൂത്തു, അവൾക്ക് സമുദ്രത്തിലേക്ക് താഴാൻ പറ്റുന്നില്ല. പകൽ മുഴുവൻ സൂര്യദേവൻ നോക്കിക്കൊണ്ടിരിക്കും, രാത്രി മുഴുവൻ സൂര്യദേവനെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഭക്ഷണമില്ല, പാനീയമില്ല. അവസാനം അവൾ ഒരു ചെടിത്തണ്ട് പോലെയായി മാറി, അവളുടെ തല ഒരു പുഷ്പമായി മാറിയെന്നാണ് പറയുന്നത്. അതാണ് സൂര്യകാന്തി പുഷ്പം എന്നൊരു ഐതിഹ്യം. അതുമാകട്ടെ, അപ്പോൾ ഏതായാലും ആ ക്രേറ്റോ ദേവിക്ക് സൂര്യനോടുണ്ടായിരുന്ന പ്രണയം, ആ സൂര്യനെ മുഴുവൻ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം, അതെനിക്കുണ്ടാകുമ്പോഴാണ് ആ നിധിയും രക്തവുമെല്ലാം സ്വന്തമാക്കാൻ എനിക്കും സാധിക്കുക. അപ്പം ഞാൻ അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാകണം, അതിനുവേണ്ടി അധ്വാനിക്കുന്ന വ്യക്തിയാകണം. ഇനി തുടർന്ന് പറയും, കടലിലേക്ക് എറിഞ്ഞൊരു വലയ്ക്ക് സദൃശ്യമാണ് ദൈവരാജ്യം. ഒരു വിശദീകരണം കൂടി കൊടുക്കുന്നുണ്ട്, വല എറിഞ്ഞിട്ട് അത് മത്സ്യങ്ങൾ വലിച്ചു കയറ്റുന്നു, അതിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാകും. എന്തു ചെയ്യും? നല്ലത് മാത്രം ശേഖരിച്ച് വയ്ക്കും, മറ്റെല്ലാം വലിച്ചെറിയും. അന്ത്യവിധിയെപ്പറ്റിയുള്ള വലിയ സൂചനയാണ് അവിടെ നടക്കുന്നത്. നിധിയും രത്നവും ഒക്കെ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിരത്തി വെച്ചു, അത് നിങ്ങൾ
ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല മത്സ്യങ്ങളെപ്പോലെ ആ വലയിൽ അകപ്പെടുന്നവരായിരിക്കും. അതല്ല, ഇതും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലയിൽ അകപ്പെട്ട ചീത്ത മത്സ്യങ്ങളെപ്പോലെയായിരിക്കും. ഇനി ഒരു വലിയ തത്വം നമ്മെ പഠിപ്പിക്കുന്നത്, എന്തേ നല്ല മത്സ്യങ്ങളും ചീത്ത മത്സ്യങ്ങളൊക്കെ ഒന്നിച്ചൊരു വലയിൽപ്പെട്ടത്, നല്ലത് മാത്രം പിടിച്ചാൽ മതിയായിരുന്നില്ലേ? അല്ല, വലയെറിയുമ്പോഴെല്ലാം വരും. ദൈവരാജ്യത്തിലെല്ലാവരും ഉണ്ട്, നല്ലവരുണ്ട്, തന്നെവരുണ്ട്. പക്ഷേ നല്ലവരെ മാത്രമേ ദൈവം സ്വീകരിക്കൂ, അല്ലാത്തവരെ അവസാന നിമിഷം തള്ളിക്കളയും. അതേസമയം നല്ലവരല്ലാത്തവർക്ക് ദൈവം കൊടുക്കുന്നൊരു അവസരമാണ് ആ നല്ലവരോടുകൂടി വസിക്കാനുള്ള ആ നല്ല അവസരം. കാരണം വേണമെങ്കിൽ അവർക്ക് മാനസാന്തരപ്പെടുത്തി തിരിച്ചു വരാം. കർത്താവ് വിളിച്ച 12 ശിഷ്യന്മാരിൽ പലരും പലതരക്കാരാണ്. പത്രോസ് കർത്താവിനെ ഉപേക്ഷിച്ചവനാണ്, തള്ളിപ്പറഞ്ഞവനാണ്. പക്ഷേ അവൻ വിശുദ്ധനായി, സഭയുടെ തലവനായി. കാരണം മാനസാന്തരപ്പെട്ടു. കുരിശ് കയറിപ്പോകുന്ന കർത്താവ് നിരസിച്ച പത്രോസ് നോക്കിയപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുക്കുന്ന പത്രോസിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. യൂദാസ് കൂടെ ഉണ്ടവനായിരുന്നവനാണ്, അവനും കിട്ടിയത് അവസരം. പക്ഷേ അവനങ്ങനെയല്ല അനുതപിച്ചില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അനുതപിച്ചത്. ആ അനുതാപം ആത്മഹത്യയ്ക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അനുതാപം, തിരിച്ചു വരവ് അതിനുള്ള അവസരം കൂടിയാണ് അവസാന വിധിയുടെ ആ വലയിടുന്ന. അപ്പം നമ്മളൊക്കെ ആ രത്നവും നിധിയും കണ്ടെത്തുന്നവരാകണം, അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാകണം. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ചിന്തിക്കുന്നവരാകണം. അതനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാകുക. പോരായ വന്നാൽ വലയിലകപ്പെട്ട ചീത്ത മത്സ്യങ്ങളെപ്പോലെ ആകാതെ മാനസാന്തരപ്പെടാനും നല്ല മത്സ്യങ്ങളാകാനും നമുക്ക് സാധിക്കണം. വലിയ സന്ദേശം കർത്താവ് നൽകുന്നു. ആ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി.